വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോഫക്കാനിലുള്ള അൽ റാഫിസ ഡാമിലാണ്. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോണത്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഷാർജയിൽ നിന്നും കോർഫക്കാനിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഗൾഫ് രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻസ് കണ്ടുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഒരു ഡാമിലേക്ക് പോകാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള 5 ടണൽ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡാമിലേക്ക് എത്തിച്ചേരുന്നത്. ഈ 5 ടണലിൻ്റെയും പേരുകളും എത്രത്തോളം നീളമുള്ള ടണലുകളാണ് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽസ് ഞാനിവിടെ സൈഡിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് പാസ് ചെയ്യുമ്പം മുകളിൽ അവരത് എഴുതി വച്ചിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ 5 ടണലും ക്രോസ് ചെയ്തിട്ട് നേരെ എത്തിയിരിക്കുന്നത് ഈ ഒരു ഡാമിൻ്റെ പാർക്കിംഗ് സൈഡിലാണ്. അപ്പോൾ മുകളിലാണ് പാർക്കിംഗ് ആയിട്ട് വരുന്നത്. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കി റെസ്റ്റ് ഏരിയാസും, അതിനും താഴേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ബോട്ടിങ്, കയാക്കിംഗ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ പാർക്കിംഗ് ഏരിയയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഡാമിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ തന്നെ ഒരുപാട് ഫ്ലവേഴ്സ് വെച്ചിട്ട് അവർ നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് ചെടികളും ഫ്ലവേഴ്സും എല്ലാം വെച്ചിട്ട് നല്ല രീതിയിലാണ് അവരത് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ വാഷ്റൂമും റെസ്റ്റോറൻസും കാര്യങ്ങളെല്ലാം ഈ ഒരു പാർക്കിംഗ് സൈഡിൽ തന്നെയാണ് വരുന്നത്. പാർക്കിങ്ങിൽ നിന്ന് നേരെ താഴേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ കുറച്ച് ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ടാവും. നമുക്ക് അവിടെ ഇരുന്നു കൊണ്ടും ഈ ഒരു ഡാമിൻ്റെ വ്യൂ ആസ്വദിക്കാൻ പറ്റും. അതുമാത്രമല്ല, സൈഡിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് പ്ലേ ഏരിയാസും കാണാൻ പറ്റും. നമുക്ക് കുട്ടികളെ കളിക്കാൻ വിട്ടിട്ട് നമുക്ക് ഈ ഡാമിൻ്റെ ഭംഗി ഇരുന്ന് ആസ്വദിക്കാനുള്ള സംവിധാനം അവരവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനാണെങ്കിൽ ഒരുപാട് പ്ലേ ഏരിയാസ് അവിടെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 11 o'clock വരെ മോർണിംഗ് ഒരു തിരക്കും ഇല്ലാതെ തന്നെ നമുക്ക് കാണാൻ പറ്റും. 11 കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇവിടെ കുറച്ച് ആളുകൾ വന്നു തുടങ്ങുന്നത്. ഈവനിങ് ടൈമിലാവുമ്പോൾ നല്ല തിരക്കായിരിക്കും ഈ ഒരു സ്ഥലത്ത്. അപ്പം രാവിലെ 8 മുതൽ വൈകുന്നേരം 7 മണിവരെയാണ് ഇവിടെ കയാക്കിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്.
അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റാണ്, കയാക്കിങ്ങും പെഡൽ ബോട്ടിങ്ങും ഒക്കെ. അത് നമ്മൾ എടുക്കുന്നതിൻ്റെ ഇതനുസരിച്ചിരിക്കും. 45 ദിർഹംസ് അങ്ങനെ പല റേറ്റിന് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഓടിക്കണം ബോട്ടിങ്, അത് കൂടെ ഒരാൾ വരുമൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ ഒരുപാട് റെസ്റ്റ് ഏരിയാസ് ഉണ്ട്. നമുക്ക് നടക്കണമെങ്കിൽ നടക്കാം, അതല്ലാണ്ട് നമുക്ക് ഇരുന്നു കൊണ്ട് വ്യൂ ആസ്വദിക്കണമെങ്കിൽ അതും ആവാം. പിന്നെ ഇവിടെ ഒരൊറ്റ റെസ്റ്റോറൻ്റ് ഉള്ളൂ, അത് അറബ് ഫുഡാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഡാം താഴേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്നിട്ടും ഈ ഒരു വ്യൂ ആസ്വദിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഒരുപാട് ഡക്സിനെ കാണാൻ പറ്റും, അവരെ ഫീഡ് ചെയ്യാനുള്ള പെർമിഷനും നമുക്കുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ഡാമാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണിത്. അപ്പം ഈ ഒരു ഡാം 24 hours ഓപ്പൺ ആണ്. അപ്പം ഈ ഒരു സമയത്ത് വരികയാണെങ്കിൽ ആരും ഉണ്ടാവില്ല. അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു വ്യൂ ആസ്വദിക്കാൻ പറ്റും. അപ്പം ഒരു 7 മണിക്ക് ശേഷം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവരനുവദിക്കുന്നതല്ല. അപ്പം ഈ ഒരു ഡാമിൻ്റെ ഭംഗി നമുക്ക് ഇവിടെ ഇരുന്ന് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഇവിടെ എൻട്രൻസ് ഫീസും പാർക്കിങ്ങും എല്ലാം ഫ്രീ ആണ്. ഇപ്പോൾ അവർ ഫ്രീ ആണ് തരുന്നത്, പെയ്ഡ് അല്ല.
Shakshuka. What is this? Shakshuka. 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 അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. दो पीसेस चाहिए बस. नहीं ज्यादा नहीं आपके लिए अच्छा बता ले लो. अभी ठंडे के मौसम अच्छे है. कम से करें क्या मुश्किल नहीं आपके लिए? नहीं 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 चाहिए. दोबारा आएगा. कितना आपका कीमत कितना है?